കൈനൂരിലും ഇന്നലെ അക്രമ സംഭവങ്ങൾ ഉണ്ടായി. പ്രിയദർശിനി യൂത്ത് സെന്റർ അടിച്ചു തകർക്കുക തുടങ്ങിയ അനിഷ്ട സംഭവങ്ങൾ പയ്യന്നൂരിൽ ഉണ്ടായിരുന്നു. വിശദാംശങ്ങളുമായി നിശാന്ത ചേരുന്നുണ്ട്. നിശാന്ത്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? സ്ഥലത്ത് പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശാരിമ, ഇന്നലെ വൈകിട്ട് മുതൽ പയ്യന്നൂരിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷാവസ്ഥക്ക് രാവിലെ സമാധാനപരമാണെങ്കിലും രാത്രി പലയിടത്തും കോൺഗ്രസ് ഓഫീസുകൾക്കും സ്തൂപങ്ങൾക്കും കൊടിമരങ്ങൾക്കും ഒക്കെ നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് രാത്രി ഒരു 8 മണിയോടെ ഒരു സംഘം ആളുകൾ എത്തി അടിച്ചു തകർക്കുന്ന സ്ഥിതിയുണ്ടായി. അവിടെയുള്ള ഗാന്ധി പ്രതിമയുടെ തലയടക്കം അടിച്ച് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കോൺഗ്രസ് ഓഫീസിനകത്തെ ഷെൽഫുകളും ഓഫീസിന്റെ ജനച്ചില്ലുകളും ഒക്കെ അടിച്ചു തകർത്തു. ഫർണിച്ചറുകളൊക്കെ കൂടാതെ പയ്യന്നൂർ കണ്ടോത്ത് പ്രിയദർശിനി മന്ദിരം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പൂർണ്ണമായിട്ടും അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസിന്റെ ഓഫീസിനകത്ത് അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ കാറമേലിൽ മറ്റൊരു പ്രിയദർശിനി മന്ദിരം ഇന്നലെ രാത്രി അടിച്ചു തകർത്തു. കോറം നോർത്തിൽ കോൺഗ്രസിന്റെ സ്തൂപവും കൊടിമരവും യൂത്ത് കോൺഗ്രസിന്റെ കൊടിമരവും നശിപ്പിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അവിടെ തന്നെ ശക്തമായ കാവൽ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് അത് പോലീസ് സ്റ്റേഷന്റെ തൊട്ട് പുറകിലാണ്. അവിടെയൊക്കെ പോലീസിന്റെ കാവലുണ്ട്. ഇന്ന് രാവിലെ 9 മണിയോടെ DCC അധ്യക്ഷൻ കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് അടക്കം ഈ അക്രമം ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കും എന്ന് കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. നിശാന്ത്, കോൺഗ്രസ് എന്ന കരിദിനം ആചരിക്കുകയാണ്, അത്തരത്തിൽ പയ്യന്നൂരിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനം നടക്കുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും നേതൃത്വം അറിയിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? രാവിലെ 9 മണിക്കാണ് DCC അധ്യക്ഷൻ സന്ദർശിക്കുന്നത്. ശേഷം പ്രതിഷേധ പ്രകടനം ഉണ്ടാവുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ സമയം കൃത്യമായിട്ടില്ല. രാവിലെ DCC അധ്യക്ഷൻ സന്ദർശിച്ചതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള പ്രകടനത്തിന് നിശ്ചയിക്കുക. പ്രകടനം ഉണ്ടാവുന്ന കാര്യത്തിൽ അവർ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് കരിദിനത്തിന്റെ ഭാഗമായിട്ടുള്ള പയ്യന്നൂർ